നമസ്കാരം. മണിപ്പൂരിൽ ജവാന്മാർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്ന ഭീകരാക്രമണത്തിന്റെ പിന്നിൽ ചൈനയുടെ കറുത്ത കരങ്ങളാണെന്ന് സൂചന. അടുത്തിടെ സുരക്ഷാ സേന പിടികൂടിയ ഭീകരരിൽ നിന്ന് കണ്ടെടുത്ത ആയുധങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്നത്. വടക്കുകിഴക്കൻ മേഖലയിലെ സായുധ സംഘടനകൾക്ക് മ്യാൻമാറിലെ അരാക്കൻ സേനയുമായും യുണൈറ്റഡ് വാസ്റ്റേറ്റ് സേനയുമായും ബന്ധമുള്ളതായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഈ സംശയങ്ങൾക്ക് ബലമേകുന്നുണ്ട്. മണിപ്പൂരിൽ നിന്ന് പിടികൂടുന്ന ഭീകരരുടെ പക്കൽ നിന്നും കൂടുതലായും കിട്ടുന്നത് ചൈനീസ് നിർമ്മിത ആയുധങ്ങളാണ്. ഇതാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകര ആക്രമണത്തിനുൾപ്പെടെ ചൈനയുടെ പങ്ക് സൂചിപ്പിക്കുന്നത്. അടുത്തിടെയായി മ്യാൻമാറിലേക്ക് ചൈനീസ് നിർമ്മിത ആയുധങ്ങളുടെ ഒഴുക്ക് വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും ചൈനയുടെ സ്വാധീനം ഉണ്ടാകുന്നതിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. മണിപ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമി ഓഫ് മണിപ്പൂരും മണിപ്പൂർ നാഗ ഫ്രണ്ടുമാണ് അസം റൈഫിൾസ് കമാൻഡിംഗ് ഓഫീസറുടെയും കുടുംബത്തിന്റെയും മരണത്തിന് കാരണമായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് ഭീകരാക്രമണം നടത്തിയതെന്ന പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നു. ആക്രമണം നടത്തിയ ഭീകരർക്കായുള്ള തിരച്ചിൽ സുരക്ഷാസേന ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ചൈനയുടെ സഹായമുണ്ടായേക്കാമെന്ന തരത്തിലുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്നത്. വളരെ ഗൗരവത്തോടെയാണ് രാജ്യം ഇതിനെ നിലവിൽ നോക്കിക്കാണുന്നത്.